ഇത് പുന്നമ്പറമ്പ് കോളനിക്ക് മുകളിൽ ഉള്ള തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രവുമായി ഐതിഹ്യത്തിൽ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. വെള്ളപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്നിൻ മുകളിലെ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അതിപുരാതനമായ ഒരു സ്ഥലമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കാഞ്ചേരി ടിവിയും തൃശ്ശൂർ ടിവിയും വന്ന് കവർ ചെയ്തു പോയ ഒരു സ്ഥലമാണ്. അതിനുശേഷം ഒരുപാട് ടൂറിസ്റ്റുകളും ആളുകളും ഈ സ്ഥലം അന്വേഷിച്ച് ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ജനുവരി അവസാനിച്ച് വേനലിന്റെ ആധിക്യം തുടങ്ങുന്ന ഒരു സമയത്ത് ഇതാ കണ്ടില്ലേ, നിങ്ങൾ കാണാം വളരെയധികം വെള്ളം ഒരു ഉങ്ങിന്റെ ചൂടിൽ നിന്ന് ഇറ്റിറ്റായി വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതാ അങ്ങനെ വരുന്ന ഒരു ഓവിന്റെ ചൂടിൽ നിന്ന്, ഒരു ഉങ്ങിന്റെ ചൂടിൽ നിന്ന് ചെറിയൊരു ഓവ് പോലെ അവിടെ നിന്ന് ഒലിച്ചു വരികയാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രദേശവാസിയായ ബാലൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് നമ്മളൊക്കെ ചെറിയ കുട്ടിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഇവിടെ വളർന്നു കളിച്ചുള്ള ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പഴമക്കാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, ദേവി വന്ന് വാളുകൊണ്ട് വെട്ടി വെള്ളം കുടിച്ച് അങ്ങനെ ദേവി വന്ന് കുത്തിയ പാട് പാറാമ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇവിടുത്തെ പണ്ട് കോമരങ്ങൾ തുള്ളി കൊണ്ട് ഇവിടുത്തെ കൽപ്പന പറയാറുണ്ട്. പിന്നത്തെ ഐതിഹ്യങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല, കാരണം ഇതിനും പഴമക്കാർക്ക് അറിയാവുള്ളൂ. നമുക്ക് നമ്മുടെ തിരുവാണിക്കാവമ്മയുടെ ഐതിഹ്യമാണ്. അടുത്ത മാസം ഫെബ്രുവരി 27-ാം തീയതിയാണ് തിരുവാണിക്കാവ് അമ്മയുടെ ജ്യേഷ്ഠത്തിയായ ഉത്രാളിക്കാവ് അമ്മയുടെ തട്ടകത്തെ പൂരം നടക്കുന്നത്. അതിന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ച, കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, സോറി, അതിന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചയാണ് തിരുവാണിക്കാവ്, അതായത് മച്ചാട് മാമകം എന്നറിയപ്പെടുന്ന തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല. ആ ക്ഷേത്രവുമായി ഐതിഹ്യത്തിൽ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്ത് നിന്ന് ആണ് ഈ പ്രദേശവാസികളുടെ നിഗമനവും ഐതിഹ്യവും അനുസരിച്ച് അവർ പറയുന്നത് ഈ പ്രദേശത്താണ് തിരുവാണിക്കാവിൽ അമ്മ ആദ്യമായി വന്നതെന്നും ഇവിടെ വന്നതിന് ശേഷം വാളുകൊണ്ട് നമ്മൾ കണ്ട ആ സ്ഥലത്ത് വാളുകൊണ്ട് വെട്ടി അവിടെ നിന്നും വെള്ളം ഉത്ഭവിച്ചു, ആ ദാഹം അകറ്റി. അതിനുശേഷം ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഇതാപ്പം കാണാൻ പറ്റും. നമുക്ക് ഈ വഴിയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ ഈ പാറയിൽ കൈകൾ കുത്തി അമ്മ വിശ്രമിച്ചു എന്നും ആ കൈ കുത്തിയതിന്റെ പാടാണ് ഈ കാണുന്നത്. നമുക്ക് കാണാം, അവിടെ 5 വിരലുകൾ ഭംഗിയായിട്ട് പതിഞ്ഞിട്ടുള്ള ഒരു പാട് കാണാവുന്നതാണ്. ഇവിടെ കൈ കുത്തിയതിന് ശേഷം ഈ വഴിയിലൂടെ തന്നെ വീണ്ടും സഞ്ചരിച്ച് ഇവിടെ അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംഭവങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത്. വാളോ അതുപോലുള്ള ആയുധങ്ങളോ എന്തോ സ്പർശിച്ചതിന്റെ പാടുകൾ മഴയുടെ